നമസ്കാരം ആറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ആർക്കു നേരെ എപ്പോൾ വേണമെങ്കിലും ഏതൊരു ആരോപണം തലപൊക്കാം എന്ന സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചലച്ചിത്ര ഉലോകം കടന്നുപോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലയിടങ്ങളിൽ നിന്നായി പ്രമുഖ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും അടക്കം ഉള്ളവർ കുറ്റാരോപിതരായി ഇതിലൊന്നും നടി റിമാ സംവിധായകൻ ആഷിഖ് കബൂനും എതിരായിരുന്നു തമിഴ് ചലച്ചിത്ര ലോകത്തെ ഗായിക സുചിത്ര അതുപോലെ സുജി ലീഗ്സ് എന്ന പേരിൽ പ്രശസ്തി ആർജിച്ച വിവാദങ്ങളുടെ കളിത്തോഴി ആയ അവർ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു ആഷിക്കിനെയും അതുപോലെ റിമയേയും ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾക്ക് ഇരുവരും പ്രതികരിച്ചില്ല എങ്കിൽ ഇപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റിമാ അല്ലെങ്കിൽ പരസ്യമായി ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫഗത് ഫാസിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പരാമർശത്തിനും റിമേയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നു നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് റിമയുടെ തീരുമാനം റിമയുടെ പ്രസ്താവനയിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു വർഷങ്ങളായി നിങ്ങളിൽ പലരും ഡബ്ല്യു സി സിക്കും അതിന്റെ ലക്ഷ്യത്തിനും ഒപ്പം നിലകൊണ്ടവരാണ് ഈ പിന്തുണയും വിശ്വാസവുമാണ് എന്നെ ഇപ്പോൾ ഇത് എഴുതാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പല മാധ്യമങ്ങളിലും തമിഴ് ഗായിക സുചിത്രയുമായി ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടു മുപ്പത് മിനിറ്റ് നീളുന്ന ഈ അഭിമുഖത്തിൽ അവർ ചില പേരുകൾ എടുത്തു പറയുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന അതിജീവതയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന തരത്തിലാണ് സുചിത്രയുടെ വാദം അതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി അതുപോലെ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഭഗത് ഉൾപ്പെടുന്ന നടന്മാരുടെ കരിയർ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും അവർ പരാമർശിച്ചു കണ്ടു ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിലെ വാർത്തയായില്ലെങ്കിലും എന്നെക്കുറിച്ചുള്ള അവരുടെ അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധ നേടുകയുണ്ടായി അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു കഴിഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടുമായി പറയട്ടെ നമുക്കൊന്നിച്ച് മുന്നേറാം നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി എന്നായിരുന്നു റിമാ കലിംഗൽ പോസ്റ്റിലൂടെ പങ്കുവച്ചത് എന്തായാലും റിമയുടെ കേസ് ഒരു പ്രത്യേക അന്വേഷണത്തിന് കൈമാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്